എല്ലാവർക്കും നമസ്കാരം ബേക്കിംഗ് ഫാമിലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത് ഒരു സ്പെഷ്യൽ ബെൻ ആണ് ഞങ്ങൾ ഇതിനെ സീഡ് ബെൻ എന്നാണ് പറയുന്നത് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരെ സ്വാദിഷ്ടമായിട്ട് എളുപ്പത്തിൽ ഈ ബെൻ നമുക്ക് ഉണ്ടാക്കി എടുക്കാം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബെൻ ആണ് ഇത് നമ്മുടെ സീഡ് ബെൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം इरूट ग्राम मैदा अर मुरी ते ग्रेट और ग्राम चेरी अब ग्राम पंचसार मिल्क पौडर और टेबल स्पू नूट मिली वेल ग्राम उप ग्राम ईस्ट कुछ ऐलकापुड़ी कुछ बटर पंचसार पड़च ग्राम कुछ वे അതുപോലെ കുറച്ച് നെയ്യ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഉപ്പും ഈസ്റ്റും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഈസ്റ്റ് നന്നായിട്ട് ഈ മൈദപ്പൊടിയിൽ മിക്സ് ആവണം അതിനു ശേഷം നമുക്ക് മിൽക്ക് പൗഡർ ഈ മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൈ വെച്ച് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം കട്ടയൊക്കെ ഉടയുന്നത് വരെ ഈ മാവ് നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം ബ്രെഡിന് നമ്മൾ ഇത്രേ ലൂസ് കൊടുത്തിട്ടില്ല ബൻ ആവുമ്പോൾ ബ്രെഡിനേക്കാട്ട് കുറച്ചുകൂടി ലൂസിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ബെന്നിന്റെ കൂട്ട് ഇതുപോലുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ കൈ വെച്ച് ഇത് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം ഇതുപോലെ നമ്മൾ ഒരു അര മണിക്കൂർ നേരം ബെന്നിന്റെ ഈ കൂട്ട് തേച്ച് നമ്മുടെ ഈ ടേബിളിൽ നിന്നെല്ലാം ഒട്ടൽ മാറുന്നതുവരെ നമുക്ക് ഇതേപോലെ തേച്ചുകൊണ്ടിരിക്കണം ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് നേരം ഈ മാവ് കുഴച്ചിട്ടുണ്ട് ഇനി ഈ മാവിലേക്ക് നമുക്ക് ഒരു 10 ഗ്രാം പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കണം മധുരം കുറച്ച് കൂടുതൽ റൊട്ടിയേക്കാൾ കുറച്ചുകൂടി മധുരം കൂടുതൽ എപ്പോഴും പന്നിനുണ്ടാവും അപ്പോൾ പഞ്ചസാര പൊടി അതിനു വേണ്ടിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് കുഴയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പഞ്ചസാര പൊടി ചേർക്കുന്നത് അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചെറിയ ഒന്ന് പതുക്കെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അരഞ്ഞു പോവരുത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറും കൂടെ ഈ മാവിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഇതേപോലെ തന്നെ കുഴച്ചുകൊണ്ടിരിക്കാം ബ്രെഡിനേക്കാട്ടും കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും ബെന്നിൻ്റെ മാവ് അതുകൊണ്ടാണ് വീണ്ടും കുറച്ച് പഞ്ചസാര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പന്നി കുഴയ്ക്കുമ്പോൾ വല്ലാതെ ഒട്ടിപ്പിടിക്കും അത് കുഴപ്പാക്കണ്ട ഇതുപോലെ ഒരു സ്ക്രാപ്പർ എടുത്ത് നമ്മൾ ഒന്ന് വടിച്ചു കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഈ ഒട്ടൽ മാറി മാവെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും അപ്പോൾ നമ്മുടെ ബന്നിൻ്റെ മാവ് ഇവിടെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് അരമണിക്കൂർ നേരം തന്നെ കൈവെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബന്നിൻ്റെ അതേ സോഫ്റ്റ്നെസ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബന്നിന് ഒരിക്കലും കിട്ടില്ല നന്നായിട്ട് കുഴച്ച് കൊടുത്താൽ മാത്രമേ നല്ല സൂപ്പർ ആയിട്ടുള്ള ബന്ന് നമുക്ക് കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ കൗണ്ടർ ടോപ്പിൽ കുറച്ച് നെയ്യ് തൂക്കി കൊടുത്തിട്ടുണ്ട് ആ നെയ്യിലേക്ക് നമുക്ക് ഈ മാവിനെ എടുത്തിടാം നമ്മുടെ കയ്യിലും കുറച്ച് നെയ്യ് തൊട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പിലും കുറച്ച് നെയ്യ് തൊട്ട് കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം ഈ മാവിനെ ഇതുപോലെ എടുത്ത് ഷേപ്പ് ചെയ്തിടാം ഈ ഭാഗത്ത് നിന്ന് മാവ് എടുത്ത് ബാക്കോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് ഈ രണ്ട് സൈഡും ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് വീണ്ടും തിരിച്ചിട്ട് ഇതുപോലെ വെച്ച് മാവ് ഒന്ന് ഷേപ്പ് ചെയ്തിടാം ഇനി ഈ മാവ് നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മുടെ ബന്നിൻ്റെ മാവ് ഇവിടെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇതുപോലൊരു ട്രേയിൽ നമ്മൾ നല്ലോണം ബട്ടർ മെൽറ്റ് ചെയ്ത് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബന്നിനെ ഈ ട്രേയിലേക്ക് ഷേപ്പ് ചെയ്തിടാം അപ്പോൾ ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഈ ബന്നിനെ ഒരേ അളവിലുള്ള ഭാഗങ്ങളായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് ബന്ന് മോൾഡിലേക്ക് ഷേപ്പ് ചെയ്തിടുന്നത് നോക്കിക്കൊള്ളൂ ഈ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇതുപോലെ അങ്ങോട്ട് വെതറി കൊടുക്കാം അതിനുശേഷം ഓരോ കഷ്ണങ്ങളായി എടുത്ത് ഈ കൈയുടെ ഈ ഭാഗം വെച്ച് നമ്മൾ ഈ ബന്നിനെ അടിച്ചു കൊടുക്കണം അപ്പോഴാണ് ബന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് വരിക ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ കൈയുടെ വെള്ളയിലിട്ട് ഈ ബന്ന് ഇതുപോലെ കൂട്ടി വെച്ച്
ഇതേപോലെ ഉരുട്ടി എടുക്കണം ഇങ്ങനെ ഉരുട്ടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബെന്ന് കണ്ടോ ഇതേപോലെ ഷേപ്പ് ആയിട്ട് വരും ഇനി നമുക്ക് ഈ ബെന്നിനെ ഓരോന്നായിട്ട് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഓരോന്ന് എടുത്ത് നമ്മൾ ഇതേപോലെ അടിച്ചെടുത്ത് നമ്മുടെ കൈവെള്ളയിൽ എടുത്ത് ഇതേപോലെ റൗണ്ട് ചെയ്തു കൊടുക്കണം ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബെന്നിനെ നല്ലൊരു ഷേപ്പ് കിട്ടും ഇത് കണ്ടോ ഇതേപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ ഓരോ ബെന്നും ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു 5 ബെന്ന് 250 ഗ്രാം മൈദക്കാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഒരു 5 ബെന്ന് നമുക്ക് ഇവിടെ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ 5 ബെന്നും ഇതേപോലെ നല്ല ഷേപ്പ് ആക്കി ഞാൻ ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ ബെന്ന് ഒന്ന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പൊന്തി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇതിന്റെ മുകളിൽ ഇടാനായിട്ട് ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ നമുക്ക് മിക്സ് തയ്യാറാക്കിയിട്ട് വരാം അപ്പോൾ മിക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കാം ചെറിയ തേങ്ങ ഒരിക്കലും ഉപയോഗിക്കരുത് ചെറിയ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത തേങ്ങ തന്നെ വേണം നമുക്ക് മിക്സിനായിട്ട് ഉപയോഗിക്കാൻ ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറി കുറച്ച് ഇട്ടു കൊടുക്കാം അതേപോലെ ആവശ്യത്തിന് പഞ്ചസാര നന്നായിട്ട് മധുരം ഈ ബെന്നിന് ആവശ്യമായതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ പഞ്ചസാര നമുക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഏലക്കായയുടെ പൊടി പിന്നെ നന്നായിട്ട് നെയ്യ് ഈ മിക്സിലേക്ക് ഇട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ബെന്നിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചെറിക്ക് പകരം നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കാം പക്ഷേ അതിന് കുറച്ച് പുളി കൂടുതലായതുകൊണ്ടാണ് ചെറി ഉപയോഗിക്കുന്നത് ചെറി ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് മധുരം കിട്ടും അപ്പോൾ ചെറി ആയിരിക്കും ഈ ബെന്നിന് ഏറ്റവും നല്ലത് ബെന്ന് ഇവിടെ കുറച്ച് ഭാഗം പൊന്തി വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഒരു പാത്രത്തിൽ ഒരു മുട്ടയെടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നതാണിത് ബെന്നിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഈ ബാറ്റർ നമുക്ക് ഈ ബെന്നിൻ്റെ മുകളിലൂടെ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓരോ ബെന്നും ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കാം മുട്ടയടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബെന്നിലേക്ക് ഈ മിക്സ് എടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഇതുപോലെ മിക്സ് കുറേശ്ശെ എടുത്ത് ബെന്നിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ പതിപ്പിച്ചു കൊടുക്കണം അപ്പം ഈ മിക്സ് ഈ ട്രേയിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രേയിൽ കരിഞ്ഞു പിടിക്കും പഞ്ചസാര ആയതുകൊണ്ട് അപ്പോൾ ഒട്ടും വീഴാതെ തന്നെ നമ്മൾ എല്ലാ ബെന്നും ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം നമ്മൾ എല്ലാ ബെന്നിലും ഒരേപോലെ നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്നുകൂടി പൊന്താനായിട്ട് വെക്കണം വല്ലാതെ പൊന്തിപ്പോവരുത് വല്ലാതെ പൊന്തിപ്പോയിട്ടുണ്ടെങ്കിൽ ബെന്നിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ ബെന്നി ഇപ്പം ഏകദേശം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഒരു 20 മിനിറ്റ് സമയം ഞാനിവിടെ വെച്ചിരുന്നു ഇനി നമുക്ക് ഈ ബെന്നിനെ ഓവനിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം ഓവൻ ഇവിടെ 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തതാണ് 180 ഡിഗ്രിയിൽ ചൂട് കൺട്രോൾ ചെയ്ത് മുകൾ ഭാഗവും അടിഭാഗവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബെന്നിനെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഈ റാക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ബെന്നിനെ പതുക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ബെന്ന് എടുക്കുമ്പം വളരെ ശ്രദ്ധിക്കണം പതുക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബെന്ന് ഇരുന്നു പോകും ഇനി നമുക്ക് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഒരു 30 മിനിറ്റ് സമയം ഞാനിവിടെ ബെന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം നമ്മളിവിടെ 30 മിനിറ്റ് സമയം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 25 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മളുടെ ബെന്നിത ഇവിടെ നല്ല ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിച്ച് ഇതുപോലെ വെച്ചുകൊടുത്ത് ആ ഭാഗം കൂടി കളറടുപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ബെന്നിനെ പുറത്തേക്ക് എടുക്കാം നമ്മുടെ സ്പെഷ്യൽ ബെന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബെന്ന് കഴിക്കാനായിട്ട് നമ്മുടെ മക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ബെന്ന് അവർക്ക് കൊടുത്തിട്ട് അവരോട് നമുക്ക് ബെന്നിൻ്റെ അഭിപ്രായം ചോദിച്ച് നോക്കാം കിങ്ങിണി വാ കണ്ണാ ബെന്നെടുത്തോ കല്യാണി ബെന്നെടുത്തോ ഇനി ഇത് ലാസ്റ്റ് ബെന്നാണ് ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ ഇത് നമുക്ക് ചേക്കുന്നു എടുക്കാം അപ്പൊ നമ്മുടെ ബെന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അവർ പറയും നമ്മുടെ ബെന്നിൻ്റെ അഭിപ്രായം സൂപ്പർ